നമസ്കാരം. മനുഷ്യത്വം മരവിച്ചു പോകുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ നിർബാധം തുടരുമ്പോൾ തീർത്തും അഹിതമായ വാർത്തകളാണ് മധ്യ പൂർവേഷ്യൻ പ്രദേശത്തു നിന്ന് വരുന്നത്. ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയവരെ മോചിപ്പിക്കാതെ അടിസ്ഥാന വിഭവങ്ങളോ മാനുഷികമായ മറ്റു സഹായങ്ങളോ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഗാസയ്ക്ക് അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ ഊർജമന്ത്രി കാട്സ് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണത്തിനിടെയാണ് 150 ഇസ്രായേലി പൗരരെയും വിദേശികളെയും ഇരട്ട പൗരത്വമുള്ളവരെയും ഹമാസ് ബലമായി കടത്തിക്കൊണ്ടുപോയത്. ഇസ്രായേലിൽ നിന്നുള്ള ബന്ദികൾ മടങ്ങിയെത്തുന്നതുവരെ ഗാസയിലെ ഒരു ഇലക്ട്രിക് സ്വിച്ച് പോലും ഓണാകില്ല, ഒരു വാട്ടർ ടാപ്പിലും വെള്ളം വരില്ല, ഒരു ഇന്ധന ട്രക്ക് പോലും ഗാസയിലേക്ക് പ്രവേശിക്കില്ല എന്നൊക്കെയാണ് കാട്സ് തൻ്റെ പ്രസ്താവനയിൽ ഭീഷണി മുഴക്കിയത്. ഹമാസിൻ്റെ ആക്രമണത്തിന് പിന്നാലെ ഗാസയ്ക്ക് നേരെ ഇസ്രായേൽ ശക്തമായ പ്രത്യാക്രമണം തുടരുകയാണ്. ഗാസയിലേക്കുള്ള വെള്ളം, ഇന്ധനം, വൈദ്യുതി തുടങ്ങിയവയുടെ വിതരണത്തിൽ ഉപരോധം ഏർപ്പെടുത്തുകയാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ധനം തീർന്നതിനെ തുടർന്ന് പലസ്തീൻ്റെ ഏക താപനിലയം കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം 5-ാം ദിവസത്തിലെത്തുമ്പോൾ ഇരുഭാഗത്തുമായി മരണം 3,600 കടന്നു. കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നേക്കുമെന്നാണ് അന്തർദേശീയ മാധ്യമ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ഗാസ മുനമ്പിൽ സൈന്യം തമ്പടിച്ചതായി ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസ മുനമ്പ് പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലായതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇതിനിടെ ഗാസയിലെ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ച മരുന്നുകളും ഇന്ധനവും തീർന്നതോടെ ഇസ്രായേൽ വ്യോമാക്രമണം ആശുപത്രികളെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. 2.3 ദശലക്ഷം ആളുകൾ വസിക്കുന്ന 40 കിലോമീറ്റർ നീളമുള്ള ഭൂപ്രദേശമായ ഗാസ നഗരം ഇസ്രായേൽ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്ന് യുദ്ധാവശിഷ്ടങ്ങളായി മാറിയതിനാൽ അവിടുത്തെ നില വളരെ വേഗം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടുപോയവരെ തിരയാൻ രക്ഷാപ്രവർത്തകർ വളരെ കുറവാണെന്നും റോഡുകളുടെ തകരാർ കാരണം രക്ഷാസംഘങ്ങൾക്ക് പലയിടത്തും എത്തിച്ചേരാനായില്ലെന്നും നിരന്തരമായ ബോംബാക്രമണങ്ങൾ കാരണം രക്ഷാപ്രവർത്തനം അസാധ്യമാണെന്നും ഗാസയിലെ സിവിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നറിയിപ്പ് നൽകി. ഗാസയിൽ 250,000-ത്തിലധികം ആളുകൾ തങ്ങളുടെ വീടുകൾ വിട്ട് പലായനം ചെയ്തതായി UN അറിയിച്ചു. പലസ്തീൻ അഭയാർത്ഥികൾക്കായി UN ഏജൻസി നടത്തുന്ന സ്കൂളുകളിൽ ഇവരിൽ ഭൂരിഭാഗവും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലും ഈജിപ്തും തമ്മിൽ വർഷങ്ങളായി തുടരുന്ന ഉപരോധം കാരണം ഭൂരിഭാഗം പ്രദേശവാസികൾക്കും പുറത്തു പോകാൻ കഴിയുന്നില്ല. ഇതുകൂടാതെ ഗാസയിലേക്കുള്ള ഭക്ഷണം, ഇന്ധനം, വൈദ്യുതി, മരുന്ന് എന്നിവയുടെ വിതരണം ഇസ്രായേൽ വിച്ഛേദിച്ചതും അതിർത്തി കടക്കുന്നതിന് സമീപം വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് ഈജിപ്തിൽ നിന്നുള്ള ഏക പ്രവേശന മാർഗം അടച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമായ ആക്രമണത്തിന് ഇസ്രായേൽ കോപ്പുകൂട്ടുന്നു എന്ന വാർത്ത കാര്യങ്ങൾ എവിടെ കൊണ്ടെത്തിക്കും എന്ന ആശങ്കയാണ് ഇപ്പോൾ ലോകം പങ്കുവയ്ക്കുന്നത്.